ഹേ ഗെയിമേഴ്സ്, ഇറ്റ്സ് മീ എസ് എം പ്ലസ്. അപ്പൊ ഇന്ന് നമ്മളുള്ള നമ്മുടെ മൈൻക്രാഫ്റ്റിലാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ജാവ എഡിഷനിൽ എങ്ങനെ മോഡ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ചാനൽ കാണുന്ന ജസ്റ്റ് താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഗായ്സ്. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഗായ്സ്, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിന്ന് ഇങ്ങനെ ജാവയിലേക്ക് മോഡ്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ മോഡ്സ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് മോഡ്സ് ഡൗൺലോഡ് ചെയ്യണം. സോ മോഡ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ curseforge.com എന്ന് പറഞ്ഞ സൈറ്റാണ്. ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എടുത്ത് കഴിഞ്ഞാൽ തന്നെ അതുപോലെ കുറേ മോഡ്സും കാര്യങ്ങളും വരും. നമുക്കിപ്പോൾ തൽക്കാലത്തിന് ഈ ഫസ്റ്റത്തെ ഒരു മോഡ് ഡൗൺലോഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം അങ്ങനെ അത് കയറ്റുക എന്നുള്ളത്. സോ ദ ബേസിക് എലമെൻസ് എന്നുള്ള മോഡാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ജസ്റ്റ് അതിമ്മ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഗെയിം വേർഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കാണും കേട്ടോ. അത് നിങ്ങൾ നോക്കി വെക്കണം. അത് വേറെ ഒന്നിനും അല്ല, ഇപ്പോൾ ഇവിടെ ഗെയിം വേർഷൻ എഴുതി കാണിച്ചില്ലെങ്കിലും നിങ്ങൾ ഗെയിം ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഏത് വേർഷൻ്റെ എന്നുള്ളത്. കാരണം ഗെയിമിൽ എഴുതി കാണിക്കും മോഡ്. സോ ഇത് നിങ്ങൾ നോക്കുക, ഗെയിം വേർഷൻ 1.12.2, അതായത് ആ ഒരു വേർഷൻ 4G മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. നമുക്ക് 4G നമ്മുടെ മൈൻക്രാഫ്റ്റ് ജാവയുടെ മോഡ്സ് റൺ ചെയ്യാൻ പറ്റുള്ളൂ. സാധാ മൈൻക്രാഫ്റ്റ് വേർഷനിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റില്ല. സോ ഇതായിരിക്കും നിങ്ങളുടെ ഗെയിം വേർഷൻ 1.12.2, അതായിരിക്കും നിങ്ങളുടെ ആ ഒരു 4G വേർഷനിലേ വർക്ക് ചെയ്യുള്ളൂ, 1.12.2. പക്ഷേ എന്തായാലും നമ്മൾ ഈ മോഡ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ദെൻ കുറച്ച് ടൈം എടുക്കുമ്പോൾ ഇങ്ങനെ ഈ സെക്കൻഡ്സ് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവുള്ളൂ. ഞാൻ അത് ഓൾറെഡി ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. സോ അത് ഞാൻ കാണിക്കാൻ പോകണില്ല. നിങ്ങൾക്ക് ഡൗൺലോഡ് നോക്കിക്കഴിഞ്ഞാൽ അടിയിൽ ഇതുപോലെ കീപ്പർ എന്നൊരു സംഭവം വരും. അടിയിൽ ഇങ്ങനെ വരിക്കും വാണിംഗ് ഇറങ്ങാണ്ട്, ജസ്റ്റ് നിങ്ങൾ കീപ്പ് അടിച്ചാൽ മതി. അത് ജാവ ഫയൽ ആയതുകൊണ്ട് ഇത് എന്താ പറയുക, വൈറസ് ആവാന്നുള്ള തെറ്റിദ്ധാരണയിൽ പറയുന്നതാണ്. നമ്മൾ ജസ്റ്റ് കീപ്പ് അടിച്ചാൽ ഡൗൺലോഡ് ആവും. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അവിടെ ഞാൻ ഇതിനി ചെയ്യണില്ല. സോ നിങ്ങൾക്ക് കാണാം ഈ ഡെസ്ക് ടോപ്പ് ഫയൽ, ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ലോഞ്ചർ എന്ന് വെച്ചാൽ ടി ലോഞ്ചറാണ്. നമ്മൾ ജാവയിൽ വേറെയും പല ലോഞ്ചേഴ്സും ഉണ്ട് നമ്മുടെ ജാവ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ടി ലോഞ്ചറാണ്. സോ ടി ലോഞ്ചറാകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും മോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. നിങ്ങൾ ഫസ്റ്റ് തന്നെ ഉണ്ടാവുക ലേറ്റസ്റ്റ് റിലീസ് 1.16.5 ആയിരിക്കും. സോ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ 4G ഡൗൺലോഡ് ചെയ്യണം. ഇപ്പം നമുക്ക് ആവശ്യമുള്ള 1.12.2 ആണ്. അത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ തൽക്കാലത്ത് ഞാൻ വേറെ വല്ല 4G നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ 1.16.3 4G ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ അത് ആദ്യം ഇൻസ്റ്റാളേഷൻ റൺ കാണിക്കും, പിന്നെ അത് ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആയി കഴിഞ്ഞ ഉടനെ തന്നെ അത് ഓപ്പണും ആവും. സോ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇത് കാണിക്കണില്ല. ജസ്റ്റ് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൊത്തം റണ്ണാവും. ആ ഒരു നീല ബാർ ഉണ്ടായിരുന്നില്ല, ഫുൾ റണ്ണാവും. ദെൻ അതിന് ശേഷം ഡൗൺലോഡ് ആവും. ഞാൻ ഓൾറെഡി 1.12.2 ഇത് റെഡി ആക്കി വെച്ചിട്ടുണ്ട്, അതായത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ അധികം മോഡ്സ് 1.12.2 വർക്ക് ചെയ്യുന്ന മോഡ്സ് ആയിരിക്കും. 1.16.5 ഉള്ള മോഡ്സ് കുറവായിരിക്കും, കൂടുതൽ മോഡ്സ് 1.12.2 ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പൺ ആവും. നമ്മുടെ 4G തന്നെ ക്ലിക്ക് ചെയ്യണം, എന്നാലേ മോഡ്സ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഓപ്പൺ ആക്കുന്നത് നമ്മുടെ 4G 1.12.2 മൈൻക്രാഫ്റ്റ് വേർഷൻ ആണ് ജാവയുടെ. സോ അത് ജസ്റ്റ് കുറച്ച് ലോഡ് ചെയ്യാൻ നിൽക്കും. നിങ്ങളുടെ CPU-ൻ്റെ ഇതിനനുസരിച്ച് ലോഡിങ് സ്പീഡും സ്ലോ ഒക്കെ ആയിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും ഇത് ഓപ്പൺ ആവട്ടെ. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം മോഡ്സ് പറഞ്ഞൊരു സംഭവം ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത മോഡ്സാണ്. ഈ ഒരു മൂന്നെണ്ണം ആദ്യം ഉണ്ടാവും കേട്ടോ, ഈ മൈൻക്രാഫ്റ്റ് ക്വാർട്ടർ ബാക്ക് ഇതൊക്കെ ആദ്യം ഉണ്ടാവും. നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത മോഡ് ഈവൻ മോർ TNT, അതുപോലെ തന്നെ ഈ ലൂർക്രാഫ്റ്റ്, അതുപോലെ തന്നെ പിന്നെ ടിപ്പിക്കൽ ഹീറോസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആഡ് ചെയ്ത മോഡ്സാണ് ഗൈസ്. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡിസേബിളും ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ആഡ് ചെയ്ത മോഡ്സ്. ഇനി ഈ മോഡ്സൊക്കെ എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ 4G ലേറ്റസ്റ്റ് വേർഷൻ്റെ 4G എടുക്കുക, അതായത് 1.16.5 4G എടുക്കുക. അപ്പോൾ നിങ്ങൾ കാണാം, ദാ 1.16.5 4G 1.16.5 എന്ന് ഇവിടെ കാണിക്കാം. എൻ്റർ ദ ഗെയിം. ബൈ ദ വേ ഗൈസ്, നിങ്ങൾ ടി ലോഞ്ചർ അല്ല ഇൻസ്റ്റാ യൂസ് ചെയ്യുന്നെങ്കിൽ ചില ലോഞ്ചേഴ്സിനൊക്കെ പുറത്തു നിന്ന് നമ്മൾ വേറെ ഡൗൺലോഡ് ചെയ്യണം ഈ 4G. സോ ബെറ്റർ നമ്മൾ ടി ലോഞ്ചർ യൂസ് ചെയ്യണതാണ്. അതല്ലെങ്കിൽ വേറെ ലോഞ്ചേഴ്സ് ആകുമ്പോൾ ചില ലോഞ്ചേഴ്സിനൊക്കെ നമ്മൾ പുറത്ത്, അതായത് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് നമ്മൾ 4G വേർഷൻ ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് അതിൽ നമ്മുടെ ലോഞ്ചർ യൂസ് ചെയ്ത് റൺ ചെയ്യേണ്ടി വരും. കുറച്ച് കൺഫ്യൂഷൻ ആണ്, ബട്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ടി ലോഞ്ചർ യൂസ് ചെയ്യുന്നത്. എനിക്ക് കുറച്ചും കൂടി സിമ്പിളായി തോന്നിയ ടി ലോഞ്ചറാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ 1.16 ഇത് ലോഡായതുപോലെ വരും. നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് അനുസരിച്ചായിരിക്കും നമ്മുടെ ലോഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുക ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഈവൻ മോർ TNT സംഭവങ്ങളൊക്കെ നമ്മുടെ ഇതിനായിട്ട് ബന്ധപ്പെട്ടതല്ല എന്നാണ് പറയുന്നത്. ഇവിടെ എഴുതി കാണിക്കുന്ന കണ്ടെങ്കിൽ നിങ്ങൾ 1.12.2 ഈ ലൂർക്രാഫ്റ്റ്, അതേപോലെ തന്നെ ഈവൻ മോർ TNT 1.0.1 എന്നൊക്കെ ഇവിടെ എഴുതി കാണിക്കും ഗൈസ്. അതാണ് ഞാൻ പറഞ്ഞത്, കറക്റ്റ് ആയ വേർഷൻ ആയിട്ടുള്ള 4G എല്ലാം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി കാണിക്കും കറക്റ്റ് ആയിട്ടുള്ളതല്ല. എനിവേസ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്ന എങ്ങനെ മോർച്ച ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് നിങ്ങൾ അതിന് കാണിക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ തന്നെ 1.16.5 ഇത് ഓപ്പൺ ആക്കുക, അതായത് നമ്മുടെ 1.16.5
ഫയൽ ഓപ്പൺ ചെയ്യുക, അതിന് ശേഷം മോഡ്സ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, മോഡ്സ് എന്ന് ഇവിടെ തന്നെ കാണും ഓപ്പൺ മോഡ്സ് ഫോൾഡർ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോൾഡർ ഓപ്പൺ ആകും ഗൈസ്. ഓക്കെ, ഈ ഫോൾഡറിലോട്ട് നമ്മുടെ ഇതൊന്ന് ആഡ് ചെയ്തിട്ടാൽ മതി. നിങ്ങൾക്ക് കാണാം ദയപ്പതിയിൽ നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ ഇതും ഇതിലും നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവും. ഓക്കെ, ഞാൻ ഇത് വലുതാക്കി തരാം ഗൈസ്. ഓക്കെ, നോക്കിക്കോളൂ. നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ സ്കിൻസും, അല്ല നമ്മുടെ നേരത്തെ പറഞ്ഞ എല്ലാ മോഡുകളാണ് ഇത്. നിങ്ങൾക്ക് ഈ മോഡാണെന്ന് ആവശ്യമില്ല, ജസ്റ്റ് ഇനി പുറത്തേക്ക് എടുത്ത് കളയാം. നമുക്ക് എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. സോ ഞാൻ അത് ഈ എല്ലാ മോഡും കൂടി ഇട്ട് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കണ്ട. സോ നമ്മളിപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത മോഡ് ഇതാണ്. ഇതാ ഈ ഒരു മോഡാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തത്. ബേസിക് എലമെൻസ് എന്ന് പറഞ്ഞ മോഡ്, അത് എന്താണെന്ന് ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല. സോ ഇനി നമ്മൾ അതാണ് ഡൗൺലോഡ് ചെയ്തത്. അത് ജസ്റ്റ് നമ്മളെ ഫോൾഡറിലൊക്കെ ആഡ് ചെയ്യുക. അതിന് അതിന് ശേഷം ഈ ഒരു വേർഷൻ ക്ലോസ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 1.12 ഓപ്പൺ ചെയ്യുക. സോ ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിട്ടുണ്ടാവും. ഞാൻ കാണിച്ചു തരാം 1.12.2 എവിടെ നോക്കുക. ജസ്റ്റ് ഫോർജ് വേർഷൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർജ് വേർഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക ആദ്യം തന്നെ. എന്താണ് നമ്മളെ ഫോർജ് 1.12.12 എൻ്റെ അടുത്ത് ഗെയിം അടിക്കുക. ഇന്ന് നമ്മുടെ അത് ലോഡായി വരണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ നമ്മുടെ ഇത് വേർഷൻ വന്നിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ നമ്മൾ ഈ മോഡ് ഫയൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ എവിടെ നമ്മുടെ നമ്മളിപ്പോൾ ആഡ് ചെയ്ത മോഡ് ഇവിടെ എവിടെയും ആയിട്ടുണ്ടാവും ഗൈസ്. ജസ്റ്റ് ഇതാ അതാ ബേസിക് എലമെൻസ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്ത മോഡ്. ഇതാ ഇവിടെ കാണാം നിങ്ങൾക്ക് ബേസിക് എലമെൻസ് എന്ന് പറഞ്ഞാൽ മോഡ് ആഡ് ആയിട്ടുണ്ട് നമ്മുടെ 1.12.2. തന്നെ ഡൺ അടിക്കുക. ഇനി നമ്മൾ സിംഗിൾ പ്ലെയർ വേൾഡ് എടുക്കുക, പുതിയ ക്രിയേറ്റ് വേൾഡ് അടിക്കുക. ക്രിയേറ്റ് ന്യൂ വേൾഡ് നമ്മളിപ്പോൾ തൽക്കാലത്തിന് ക്രിയേറ്റീവാണ് ഉണ്ടാക്കണേ. ഞാൻ ക്രിയേറ്റ് ന്യൂ വേൾഡ് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ വേൾഡിലേക്ക് നമ്മുടെ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഒരു മോഡ് ഉണ്ടല്ലോ, ആ മോഡ് ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ടാവും ഗൈസ്. ജസ്റ്റ് ഈ വേൾഡ് ഒന്ന് ലോഡാവട്ടെ. ഓക്കെ ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഈ ഒരു ഇത് ലോഡായിട്ടുണ്ട്. ഓക്കെ, ലോഡായി ഒന്ന് സെറ്റ് ആയിട്ട്. ഓക്കെ, ലോഡായി കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ഇതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മൾ ആഡ് ചെയ്ത മോഡ്. ഇതാ ഇതാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത മോഡിൻ്റെ സംഭവങ്ങളാണ് ഈ ഫയർ റോബ്സും സംഭവങ്ങളൊക്കെ. ഇത് എന്താ ചെയ്യാമെന്ന് എനിക്കും അറിയില്ല ഗൈസ്, ബട്ട് വി ഗോർ ദാറ്റ് ഇത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത മോഡാണ്. എന്താ ഇത് സംഭവം ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയില്ല, ബട്ട് ഇതാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത മോഡ് ഗൈസ്, ഈ ഫയർ റോബ്സ് സംഭവങ്ങളൊക്കെ ഉള്ള മോഡാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ആ മോഡ് ആഡ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ സംഭവങ്ങൾ മോഡ് ആഡ് ചെയ്യുക. ഇതല്ലാണ്ട് നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനിലും കൂടി ആഡ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീ ലോഞ്ചർ എടുക്കുക. ഓക്കെ, നമ്മളിത് ആദ്യം ക്ലോസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഓക്കെ ടീ ലോഞ്ചർ എടുത്തതിന് ശേഷം നിങ്ങൾ അവിടെ ഫോൾഡേഴ്സ് കാണാം. ഈ ഫോൾഡേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീ ലോഞ്ചറിൻ്റെ ഫുൾ ഫോൾഡേഴ്സ് വരും ഗൈസ്. ഇതിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മോഡ്സ്, ഇതാ ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മോഡ്സ് ആഡ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേൾഡ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ സേവ്സ് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വേൾഡ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് റിസോഴ്സസ് പാക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാം. വേറെ ഇവിടെ ഒരു സംഭവമുണ്ട്. അങ്ങനെ എല്ലാത്തിനും ഈ ഒരു സംഭവത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ഓപ്ഷൻസ് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഫോൾഡേഴ്സും വരും. നമുക്ക് ടെക്സ്റ്റ് ബാക്സ് ആഡ് ചെയ്യാനുള്ള ഫോൾഡർ ഉണ്ട്, അതിന് എല്ലാത്തിൻ്റെ ഫോൾഡേഴ്സും ഇവിടെ ഉണ്ട് ഗൈസ്. സോ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജാവയിൽ മോഡ് ആഡ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. ഫോൾഡേഴ്സ് എടുത്ത് വേണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനെ നേരത്തെ ചെയ്ത പോലെ കേസ് ഫോർജ് എടുത്തിട്ട് അങ്ങനെയും ചെയ്യാം ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ താപ്പോയി ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണിച്ച ആൾക്കാർ ജസ്റ്റ് ഒന്ന് താപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.